കേരളത്തിൽ അനവധി നിരവധി ജനകീയ പ്രശ്നങ്ങളിൽ ജനങ്ങൾ നീറുകയാണ്. കേരളം പ്രതിഷേധ ജ്വാലയിൽ, പ്രതിഷേധാഗ്നിയിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീറോ റോമൻ നഗരം കത്തുമ്പോഴും വീണ വായിച്ച നീറോ ചക്രവർത്തിയുടെ ആ ഒരു അതേ ഒരു ആറ്റിറ്റ്യൂഡിൽ അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിദേശ സന്ദർശനത്തിന് യാത്രയാകുകയാണ്. അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് മന്ത്രി, ഉദ്യോഗസ്ഥ പട തന്നെയുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബം ഉണ്ട് എന്നൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിൽ അരങ്ങേറുന്ന പ്രതിഷേധ ജ്വാലകൾ, പ്രതിഷേധ സമരങ്ങൾ, ഇതിനോടൊക്കെ മുഖം തിരിച്ചുകൊണ്ട് തൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഏതാണ്ട് വലിയ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ അദ്ദേഹം പോകുന്നു എന്ന് പറയുമ്പോഴും, അദ്ദേഹം നെതർലാൻഡ്സിലും യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ പോയിട്ട് എന്ത് വികസനമാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്നത് നമുക്ക് ഇപ്പോഴും അറിയാൻ മേലാത്ത കാര്യമാണ്. സാമ്പത്തികമായി വൻ കടക്കണിയിലാണ്, വൻ പ്രതിസന്ധിയിലാണ് സംസ്ഥാനം. ഈ ഒരു അവസരത്തിലാണ് കോടികൾ പൊടിച്ചുള്ള വിദേശ ടൂർ മുഖ്യമന്ത്രി ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നീതിക്കായുള്ള നിരവധി സമരങ്ങൾ നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും സംഘവും അവരുടെ വിദേശ ടൂർ ഇന്ന് ആരംഭിക്കുന്നു. KSRTC-ക്കാരുടെ പട്ടിണി സമരം, ഷെഹലയുടെ മരണം, സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഇത്യാദി വളരെ പ്രസക്തമായ, വളരെ 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 പരിഹാരം അടിയന്തരമായി കാണേണ്ട പല വിഷയങ്ങൾ ഇവിടെയുള്ളപ്പോഴാണ് ഈ വിദേശ ടൂർ എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ജപ്പാൻ കൊറിയ സന്ദർശനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, വ്യവസായ മന്ത്രി EP ജയരാജൻ, ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ, അവർ അടങ്ങുന്ന സംഘമാണ് യാത്ര ചെയ്യുന്നത്. KSRTC ജീവനക്കാർ ശമ്പളമില്ലാതെ അവിടെ പട്ടിണി സമരം നടത്തുകയാണ്. പെൻഷൻകാർക്ക് ശമ്പളം, പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിക്കൊപ്പം ജപ്പാനും കൊറിയയും സന്ദർശിക്കുന്നത്. അവിടെ പോയിട്ട് അവിടുത്തെ പൊതുഗതാഗത സംവിധാനത്തെ പറ്റി പഠിക്കാനായിരിക്കും അദ്ദേഹം പോകുന്നത്. കൊറിയയിലെയും ജപ്പാനിലെയും വ്യാവസായിക സംരംഭങ്ങളെ പറ്റി കണ്ടു മനസ്സിലാക്കാനായിരിക്കും വ്യവസായ മന്ത്രി അങ്ങോട്ട് പോകുന്നത്. കാരണം കേരളത്തിൽ വ്യവസായങ്ങളെല്ലാം അതിൻ്റെ അത്യുന്നതിയിൽ നിൽക്കുകയാണ്. ഇതിലും ഒരുപക്ഷെ ജപ്പാനിൽ ചെന്ന് കേരളത്തിലെ വ്യവസായ പുരോഗതിയെ പറ്റി, വിപ്ലവത്തെ പറ്റി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ക്ലാസ് എടുക്കാനായിരിക്കും ഈ ആളുകളൊക്കെ അങ്ങോട്ട് പോകുന്നതെന്നാണ് നമുക്ക് പരിഹാസ രൂപേണ പറയാനുള്ളത്. നമുക്കറിയാം സംസ്ഥാനത്ത് വിവിധ വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്താനും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിക്കാനായുമാണ് സംഘത്തിൻ്റെ യാത്രയെന്നാണ് സർക്കാർ തലത്തിൽ വിശദീകരണം. എന്നാൽ നേരത്തെയും ഇത്തരം യാത്രകൾ മുഖ്യമന്ത്രി നടത്തിയിട്ടും സംസ്ഥാനത്തിന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. 13 ദിവസത്തെ സന്ദർശനത്തിൽ മന്ത്രിമാരെ കൂടാതുള്ള വൻ പടയാണ്. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ VK പ്രേമചന്ദ്രൻ, ചീഫ് സെക്രട്ടറി ടോം ജോസ്, മറ്റുന്നത ഉദ്യോഗസ്ഥർ, ഇവരെല്ലാവരും മുഖ്യമന്ത്രിയെയും സംഘത്തെയും അനുഗമിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് ഇവരുടെ യാത്ര ചെലവ്, അല്ലെങ്കിൽ ഇവരുടെ ആ സന്ദർശനത്തിന് വേണ്ടി സർക്കാർ തലത്തിൽ നിന്ന് ചിലവഴിക്കുന്നത്. നമുക്കറിയാം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ ഒരു അവസരത്തിലാണ് ഇത്രയും കാശ് പൊടിച്ചുകൊണ്ട്, ദൂർധടിച്ചുകൊണ്ട് ജപ്പാനിലും കൊറിയയിലും സന്ദർശനത്തിന് പോകുന്നത്. വേറൊന്നിനുമല്ല, സംസ്ഥാനത്തിൻ്റെ പുരോഗതിയെ, അതിനെ സംബന്ധിക്കുന്ന യാതൊരു നയപരമായ ഒരു തീരുമാനമെടുക്കാനുമായിരിക്കില്ല പോകുന്നത്. വെറുതെ ഒരു രസം. കാരണം കേരളത്തിൽ അത്യധികം പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നു, വളരെ ജനകീയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സംസ്ഥാനം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ജപ്പാനിലും കൊറിയയിലും പോയി കുറച്ച് ദിവസം, 10-13 ദിവസം ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നാൽ ആർക്കും ഒരു മാനസികമായിട്ടൊരു റിലാക്സേഷൻ ഒക്കെ കിട്ടും. അത് നല്ല കാര്യമാണ്. റീബിൽഡ് കേരള പദ്ധതിക്കായി ധനസമാഹരണം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ മെയ് മാസത്തിൽ 10 ദിവസം യൂറോപ്പ് സന്ദർശിച്ചെങ്കിലും കാര്യമായ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്നാണ് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇതും അത്തരത്തിലൊരു യാത്രയായി മാറുമെന്ന ആരോപണവും വരുന്നു. KSRTC-യിലെ ശമ്പള പ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രിയും വിദേശ സന്ദർശനത്തിന് പോകുന്നത്. ഓസിൽ പോകാമല്ലോ, ഓസിൽ കിട്ടിയാൽ ആസിഡ് മടിക്കുന്ന ചില ആളുകൾ മന്ത്രിസഭയിലെത്തിയാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പുത്തരിയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കഴിഞ്ഞ മാസം 2 ഗഡുക്കളായാണ് ശമ്പളം KSRTC-യിൽ വിതരണം ചെയ്തത്. ഈ മാസം 3 ആഴ്ച പിന്നിട്ടെങ്കിലും ശമ്പളം പകുതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ശമ്പള വിതരണം പൂർത്തിയാക്കാൻ ഇനി 37 കോടി രൂപ കൂടി വേണം. ദൈനംദിന വരുമാനത്തിൽ നിന്നും മാറ്റിവെച്ച തുക പോലും കൂട്ടിച്ചേർത്താലും 19 കോടിയെങ്കിലും അടിയന്തര സഹായം സർക്കാർ നൽകണമെന്നാണ് KSRTC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്നലെ ഗതാഗത മന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന് ജപ്പാനിലും കൊറിയയിലും അടിയന്തരമായി കുറേ യോഗങ്ങളുള്ളതുകൊണ്ട് ഇവിടുത്തെ KSRTC-ക്കാരുടെ യോഗം, അവരുടെ ശമ്പളത്തിന് വേണ്ടിയുള്ള പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ആ യോഗം മാറ്റിവെച്ചിരിക്കുന്നു എന്ന കാര്യമാണ് വളരെ കൗതുകകരമായി നമുക്ക് തോന്നുന്നത്. വളരെ കഷ്ടമാണ് മുഖ്യമന്ത്രി, വളരെ കഷ്ടമാണ് വ്യവസായ മന്ത്രി, വളരെ കഷ്ടമാണ് ഗതാഗത മന്ത്രി. നിങ്ങൾക്ക് ഇത്തരത്തിൽ
ഈ കേരളത്തിൽ വലിയ പ്രതിസന്ധി ഉള്ളപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ ആവശ്യത്തിന് സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളുടെ പണം പൊട്ടിച്ച് വിദേശയാത്ര നടത്തുന്നത് തീർത്തും അപഹാസ്യമാണ്.